നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ പിന്തുണയുമായി ഐ എ എസ് അസോസിയേഷൻ. നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടറെ ക്രൂശിക്കരുത്, അന്വേഷണത്തിന് ആവശ്യമായ സഹായം കളക്ടർ നൽകുന്നുണ്ടെന്നും ഐ എ എസ് അസോസിയേഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. നവീൻ ബാബുവിന്റെ മരണം ദുഃഖകരമാണെന്നും വിഷയത്തിൽ കണ്ണൂർ കളക്ടറെ ക്രൂശിക്കരുതെന്നാണ് ഐ എ എസ് അസോസിയേഷൻ പറയുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഐ എ എസ് അസോസിയേഷന്റെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ്. സംഭവമുണ്ടായത് മുതൽ കളക്ടർക്കെതിരെ വൻതോതിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പി പി ദിവ്യ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ എന്തുകൊണ്ട് കളക്ടർ ഇടപെട്ടില്ല, നവീൻ ബാബുവിനെ എന്തുകൊണ്ട് കളക്ടർ ആശ്വസിപ്പിച്ചില്ല എന്നതടക്കം ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ കുടുംബവും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐ എ എസ് അസോസിയേഷൻ കണ്ണൂർ കളക്ടറെ പിന്തുണച്ച് രംഗത്ത് വന്നത്. കേസിൽ അന്വേഷണം തുടരുകയാണ്. അന്വേഷണത്തിന് ആവശ്യമായ സഹായം കളക്ടർ നൽകുന്നുണ്ട്. അരുണിനെതിരായ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഒഴിവാക്കണം. മുൻവിധികളോടുള്ള സമീപനം പാടില്ലെന്നും ഐ എ എസ് അസോസിയേഷൻ പറയുന്നു. എ ഡി എമ്മിന്റെ മരണത്തിൽ കുടുംബം കളക്ടർക്കെതിരെ രംഗത്ത് വരുമ്പോഴാണ് കളക്ടറെ പിന്തുണച്ചുകൊണ്ടുള്ള ഐ എ എസ് അസോസിയേഷന്റെ നിലപാട് എന്നതാണ് ശ്രദ്ധേയമാവുന്നത്. അതേസമയം എ ഡി എമ്മിന്റെ മരണത്തിൽ ദിവ്യ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിച്ചെന്നാണ് മരിച്ച നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ വാദം. ദിവ്യയുടെ ജാമ്യാപേക്ഷ എതിർത്തുള്ള വാദത്തിലാണ് കുടുംബത്തിന്റെ അഭിഭാഷകൻ ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ ശക്തമായി എതിർത്ത് കോടതിയിൽ നിലപാടെടുത്തു. പോലീസ് ദിവ്യയ്ക്ക് വേണ്ടി ഒരു ഒളിച്ചുകളിയും നടത്തിയില്ലെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. എ ഡി എമ്മിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലെന്ന വാദത്തെയും പ്രോസിക്യൂഷൻ എതിർത്തു. രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും ദിവ്യ അന്വേഷണത്തോട് സഹകരിച്ചില്ലെന്നായിരുന്നു പ്രധാന വാദം. ആത്മഹത്യയിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശം ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്ന വാദം തെറ്റാണ്. എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്ന ആരോപണം കളക്ടർ നിഷേധിച്ചതിന് കാരണം കളക്ടർ സൗഹൃദത്തോടെ പെരുമാറുന്ന ആളല്ലെന്നായിരുന്നു. ലീവ് നൽകാറില്ല, അത്തരത്തിൽ അടുപ്പമില്ലാത്ത കളക്ടറോട് കുറ്റസമ്മതം നടത്തിയെന്ന ആരോപണം തെറ്റാണ്. ആരെങ്കിലും മാനസിക ഐക്യമില്ലാത്ത ആളോട് കുറ്റസമ്മതം നടത്തുമോ? റവന്യൂ അന്വേഷണത്തിൽ കളക്ടർ നേരിട്ട് മൊഴി നൽകിയില്ല. നിയമോപദേശം തേടിയ ശേഷം എഴുതി തയ്യാറാക്കിയ മൊഴിയാണ് നൽകിയത്. സർക്കാർ ജീവനക്കാരൻ പെട്രോൾ പമ്പ് തുടങ്ങണമെന്ന് പറഞ്ഞു വരുമ്പോൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ തടയേണ്ടതല്ലേ? പ്രശാന്തിനെതിരെ കേസെടുക്കേണ്ടതാണ്. ദിവ്യയുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യുന്ന ആളാണ് പ്രശാന്തൻ. എന്നാൽ ഇതുവരെ ഇയാൾക്കെതിരെ കേസെടുത്തില്ല. 14-ാം തീയതി വരെ അഴിമതി നടത്തിയെന്നോ പണം വാങ്ങിയെന്നോ ദിവ്യ ആരോപണം ഉണ്ടായിരുന്നില്ല. അനുമതി വൈകിപ്പിച്ചെന്നാണ് പറഞ്ഞിരുന്നത്. എ ഡി എമ്മിന്റെ ഭാര്യയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയില്ല. ദിവ്യയെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒളിച്ചു കളിച്ചു നടന്നു. കീഴടങ്ങിയത് നന്നായി, ഇല്ലെങ്കിൽ ഒളിച്ചുകളി തുടർന്നേനെ. കളക്ടറുടെ മൊഴി ദിവ്യയുമായി ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. കളക്ടറുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു. പി പി ദിവ്യയെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ ജില്ലാ കളക്ടറുടെ മൊഴിയും ഒരു ഭാഗം പുറത്തു വന്നിരുന്നു. ദിവ്യയുടെ വിവാദ പ്രസംഗത്തിന് ശേഷം നവീൻ ബാബുവിനെ താൻ ചേംബറിലേക്ക് വിളിച്ചെന്നും 5 മിനിറ്റോളം സംസാരിച്ചെന്നായിരുന്നു മൊഴി. ഇതിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് നവീൻ ബാബു സമ്മതിച്ചെന്നും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് മാധ്യമപ്രവർത്തകർ ഇതേ സംബന്ധിച്ച് കണ്ണൂർ കളക്ടറോട് ചോദിച്ചപ്പോൾ താൻ പോലീസിന് നൽകിയ മൊഴിയുടെ ഒരു ഭാഗം മാത്രമായിരുന്നെന്നും മൊഴി പൂർണ്ണമായും മാധ്യമങ്ങളോട് വെളിപ്പെടുത്താനാകുന്നില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്.